ഹായ്, ഹരീഷ് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ത്രില്ലർ സിനിമയായിരുന്നു തിരുവിൻ കുരൽ എന്നുള്ളത്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അരുൺനിധി അതുപോലെ തന്നെ ഭാരതിരാജയൊക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിലും ചിത്രം അങ്ങനെ ഉണ്ട് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. തുടർന്ന് നായകനും നായകൻ്റെ ഫാമിലി എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന് എത്തിക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ അവിടെ വന്നതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റലിലെ കുറച്ച് സ്റ്റാഫുകളുമായിട്ട് ഒരു അറ്റൻഡറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയും പിന്നെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററും ഇവരൊക്കെ ആയിട്ട് ചെറിയൊരു വിഷയം ഉണ്ടാകണം. ഇവരാകട്ടെ ഒരു ഗ്യാങ്ങുമാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് എന്താണ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പതിവ് നല്ല പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമതായിട്ട് പറയേണ്ടത് എല്ലാ അഭിനേതാക്കളും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയാൻ തോന്നുന്ന ഒരു ഒന്ന് രണ്ട് മൂന്ന് പേരുകൾ. ഒന്ന് അരുൾനിധി, അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്താണെന്ന് ഞാൻ പറയേണ്ട. ഗംഭീര ഒരു ആക്ടറാണ്, ഒരുപാട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ആക്ടർ കൂടിയാണ്. നൈസായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭാരതിരാജയെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട. ഈ ഒരു സിനിമയിൽ ഒരു അച്ഛൻ ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു അച്ഛനാണെങ്കിൽ അദ്ദേഹം എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന് പല സിനിമകളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ പറയാൻ തോന്നുന്ന ഈ ഒരു സിനിമയിൽ ഒരു രണ്ട് മൂന്ന് വില്ലന്മാരുണ്ട്. അതിൽ അഷ്റഫ് മല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹമാണ് മെയിൻ വില്ലൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം മലയാളി ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മലയാള സിനിമയിൽ നമ്മുടെ അപ്പനിലും കൊച്ചാളിലും ഒക്കെ തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു ടെറർ പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. പിന്നെ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കിനും അതുപോലെ ആക്ഷൻ കൊറിയോഗ്രഫിക്ക് ഒക്കെ തന്നെ സാധിക്കുന്നുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി ഒക്കെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആക്ഷൻസിന് ഈ ഒരു സിനിമയിൽ നല്ല പ്രാധാന്യമുണ്ട്. അതൊക്കെ നൈസായിട്ടൊരു കൊമേഴ്ഷ്യൽ പാക്കഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. കൂടാതെ മ്യൂസിക് വർക്ക് സംസീസ് ആണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, കാരണം സംസീസിൻ്റെ ഒരു മ്യൂസിക് വർക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ എക്സ്പെക്ടേഷൻ വരുമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. പിന്നെ ബിജിയും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി കഥയുടെ തിരക്കഥയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കഥയും തിരക്കഥയൊക്കെ തന്നെ ഒരു ആവറേജ് ആയിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ പ്രശ്നം എന്നുള്ളത്. കാരണം ഇവരെടുത്തിരുന്ന കഥ ഒന്നാമത്തെ കാര്യം ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ എങ്ങനെ പോയി അവസാനിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. അതുപോട്ടെ, ഇതിൻ്റെ ഒരു തിരക്കഥയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും പ്രധാന വിഷയം എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. ഇപ്പോൾ ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിൽ വില്ലന്മാർ കുറേ ആളുകളെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിഷ്ടമായതുകൊണ്ട് അവർ കൊല്ലട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല നമുക്ക്. അത് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് അവിടെയും നിൽക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, സിനിമയ്ക്കുള്ളിൽ ഒരുപാട് കൊലപാതകങ്ങൾ, വഴിയെ പോകുന്നവരെയും കാണുന്നവരും എല്ലാം തന്നെ വില്ലന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് ഇല്ലാത്ത യുഗത്തിലാണോ ഈ ഒരു സിനിമ നടക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ചോദ്യം എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം ഒരു കൊലപാതകം ഒന്നോ രണ്ടോ ഒന്നല്ല, ഇവർ ചറപറാ കൊല്ലുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിലുള്ളൊരു അന്വേഷണമോ ഇവർ പിടിക്കുന്നതായിട്ടൊന്നും തന്നെ സിനിമയിൽ കാണിക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതൊരു സിനിമയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ചില സിനിമയൊക്കെ കാണുമ്പോൾ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ ഈ സിനിമയുടെ തിരക്കഥയ്ക്കുള്ളിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് മെയിൻ വിഷയം എന്നുള്ളത്. പിന്നെ ഒരു അരുൾനിധി സിനിമ എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റായിട്ട് ഇപ്പോഴും പറയുകയാണ്, ഒരു അരുൾനിധി സിനിമ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനിപ്പോൾ ഡയറക്ഷൻ എങ്ങനെയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മേക്കിങ്ങോ അല്ലെങ്കിൽ ആ ടെക്നിക്കൽ സപ്പോർട്ടോ എങ്ങനെ ആയിക്കോട്ടെ, അത് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അരുൾനിധിയുടെ സിനിമയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സബ്ജക്ട് ലൈൻ എന്നുള്ളത് അത്യാവശ്യം പുതുമയുള്ളതായിരിക്കും. അത് നമുക്കറിയാവുന്ന കേസാണ്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ സിനിമ തേജാവു ആട്ടെ, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് ആകട്ടെ, ഇതിനൊക്കെ ഉള്ളിൽ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ കണ്ടതിൽ ഒരു മോശ ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്ക് അത്രയും മെച്ചമുള്ള ഒരു കഥയോ തിരക്കഥയോ ഒന്നും അല്ല ഈ ഒരു സിനിമയുടേത്. എന്തായാലും കണ്ടു നോക്കുക, ഒരു വട്ടം കണ്ടിരിക്കാം. ഓക്കെ, വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു വൺ ഡേ വാച്ചബിൾ എന്ന് പറയാൻ സാധിക്കും. വലിയ മാരകമല്ല എന്നാൽ തീർത്തും മോശമല്ല എന്നും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ. സോ ഒരു 6 out of 10 ആണ് നൽകുന്നത്. 10 out of 6 കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്നും പങ്കുവെച്ചേക്കാം. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മുതിരിയും.